വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും പ്രതിഷേധ ധർണ നടത്തി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുകയും തൊഴിലുറപ്പ് നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ധർണാസമരം നടത്തിയത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ മാത്യു ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നും വേതനവർദ്ധനവും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ചെറുതോണി. എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ കുമളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കുമളി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം കെ എം സിദ്ദിഖ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്തിൽ ഒരേ സമയം 20 പ്രവൃത്തികൾ മാത്രമേ പാടുള്ളൂ എന്ന ഉത്തരവ് പിൻവലിക്കുക, പണിയായുധങ്ങളുടെ വാടക നിർത്തലാക്കിയ ഉത്തരവ് പിൻവലിക്കുക, ലേബർ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കി പദ്ധതി വിഹിതം കുറച്ച കേന്ദ്രനയം തിരുത്തുക, ജാതി തിരിച്ചുള്ള പണിക്കൂലി നൽകൽ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനമൊട്ടാകെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നടത്തിവരുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് വർക്കേഴ്സ് യൂണിയൻ കുമളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം കെ എം സിദ്ദിഖ് ധർണ ഉദ്ഘാടനം ചെയ്തു. യു പി ഐ ഗവൺമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 180 ദിവസം മിനിമം തൊഴിൽ കൊടുക്കണമെന്ന നിയമം നടപ്പിലാക്കിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ആ രാജ്യത്ത് ഇപ്പം 150 ദിവസം എന്നുള്ള തൊഴിൽ വെട്ടിക്കുറച്ചുകൊണ്ട് 100 ദിവസമാക്കി. ഇപ്പം 100 ദിവസമാക്കി തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് 100 ദിവസം എന്ന നിലയിലേക്ക്. വർക്കേഴ്സ് യൂണിയൻ കുമളി മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജിജോ രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം തേക്കടി ലോക്കൽ സെക്രട്ടറി എൻ സാബു, പീരിമേട് കർഷക തൊഴിലാളി യൂണിയൻ ട്രഷറർ ടി സി തോമസ്, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ റീജ വിനേഷ്, യൂണിയൻ അംഗങ്ങളായ ഷാഹിദ, കവിത സമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുമളി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.